ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചകളാണ്. കുറ്റിപ്പുറം പാലം മുതൽ അയിങ്കലം ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കുറ്റിപ്പുറം ROB അതേപോലെ കുറ്റിപ്പുറം തിരൂർ റോഡിന് കുറുകെയുള്ള പാലം, ഇതിൻ്റെ പണികളൊന്നും നടക്കണില്ല കേട്ടോ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന് അതേപോലെ തന്നെ ഉണ്ട്. ഈ മേൽപ്പാലത്തിൽ പിന്നെ നല്ല മാറ്റമുണ്ട്. പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിൽ ഇനി ഗർഡർ എടുത്ത് വെക്കാനുള്ള പണി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലുള്ള മേൽപ്പാലത്തിൽ നല്ല പുരോഗതി ഉണ്ട്. മറ്റുള്ള സ്ഥലത്തെ ROB നിർമ്മാണം പോലെയല്ല ഇവിടെ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ കൂടെയാണ് ROB നിർമ്മിക്കാനുള്ളത്. അതായത് 4 ട്രാക്ക് ഉണ്ട്. പിന്നെ ഭാവിയിൽ വികസനം കണക്കിലാക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടാനുണ്ടാവും. അപ്പോൾ ആ ഒരു സ്പാനിടയിൽ നല്ല ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗർഡറുകൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു മേൽപ്പാലത്തിലേക്ക് വെക്കാനുള്ള ഗർഡറുകളാണ് ഇവിടെ വെച്ച് നിർമ്മിക്കുന്നത്. കുറ്റിപ്പുറം പാലത്തിലേക്കുള്ള ഗർഡറുകൾ നിർമ്മിച്ചത് ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു. ഈ ഒരു റീച്ചിൽ ഇത്ര വലിയൊരു ഡ്രെയിനേജ് ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയൊരു കൾവേർട്ടിൻ്റെ എത്ര തന്നെ ഉണ്ട്, കൾവേർട്ട് എന്ന് പറയാനായിക്കണിപ്പോൾ ഇതിന് ഡ്രെയിനേജ് വന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴയിലേക്ക് ചേരുന്ന ഭാഗം ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല വലുപ്പമുള്ള ഡ്രെയിനേജാണ്. വീതിയൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഹോളിൻ്റെ വലുപ്പമുണ്ടല്ലോ, അത് മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള വലുപ്പമാണ്. കുറ്റിപ്പുറം പാലത്തിൽ ഈ ഒരു സൈഡിൽ മൊത്തത്തിൽ കോൺക്രീറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയൊരു മാറ്റമാണ്. ഈ ഒരു പാലത്തിൽ മൊത്തത്തിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഒരു സ്പാനിടയിൽ, അതായത് ഒരു സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് ബാക്കിയുണ്ട്. ബാക്കിയുള്ളത് ഈ ഒരു പാലത്തിൽ ഗർഡർ വെച്ചതിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇത്ര വേഗത്തിൽ പണി കഴിഞ്ഞ വേറെ ഏതെങ്കിലും പാലം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും എണ്ണച്ചർവത്താറിൻ്റെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പണി തീർന്നൊരു പാലം ഈ ഒരു കുറ്റിപ്പുറം പാലം തന്നെയാണ്. ഒരു വർഷം മുമ്പ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ, അതായത് ഈ ഭാഗത്ത് നടക്കുന്ന പണികളും ഇന്ന് ഒക്ടോബർ 23 ഇന്നത്തെ ഈ ഒരു വീഡിയോ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. പഴയ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ നടന്നിട്ടുള്ളതെന്ന്. പണിക്കാരൊക്കെ ഒന്ന് ലീവാട്ടോ, ആയുധ പൂജ ആയതുകൊണ്ട് പണിക്കാരൊക്കെ ലീവാണ്. ഒക്കെ ആർമാദിച്ച് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിനെ അപേക്ഷിച്ചിട്ട് രണ്ടാമത്തെ റീച്ചിലാണ് വലിയ പാലങ്ങൾ കൂടുതൽ. ഒന്ന് ഈ ഒരു പാലം, BM കായൽ, അതുപോലെ കനോലി കനാല്, ഇതിനെക്കുറിച്ചുള്ള വലിയ വലിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് പഴയ പാലം ഈ ഒരു പാലം തമ്മിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം 2 മീറ്ററോളം വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നത്. അത് കുറച്ച് താഴ്ച ചെയ്ത് നല്ല ഉയരത്തിലാണ് പാലം കിടക്കുന്നത് ഈ ഒരു ഭാഗത്തിട്ട്. മറ്റേ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിനേക്കാളും താഴെ വ്യത്യാസം മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ല വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതിൻ്റെ മനസ്സിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഡ്രോണായിട്ട് വരണം. അതിന് ഡ്രോണിനുള്ള ഫണ്ടൊക്കെ റെഡിയാണ്. ആരെങ്കിലും ദുബായിൽ നിന്ന് വരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണേ. അടുത്ത മാസം നാട്ടിലേക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കേ. കാസർഗോഡോ കൊല്ലോ തിരുവനന്തപുരം ഇവിടെ പ്രശ്നമില്ല, ഞാൻ വന്ന് വാങ്ങിക്കൊണ്ട്. അപ്പോൾ ഫുട് പാത്ത് ഉണ്ട് ഈ ഒരു പാലത്തിൽ. ഫുട് പാത്ത് നല്ല വീതി ഉണ്ട് കേട്ടോ. മറ്റുള്ള പാലങ്ങളിലും ഇതേപോലെ ഇത്ര വീതി ഉണ്ടോയെന്നറിയില്ല. അതായത് ഇത് കാണുമ്പോൾ നല്ലൊരു വീതിയുള്ളതായി തോന്നുന്നുണ്ട്. സംഭവത്തിൽ ഈ ഒരു പാലത്തിൻ്റെ പണി പെട്ടെന്ന് തീരാനുള്ള കാരണം ഭാരതപ്പുഴയിൽ അധികം വെള്ളമൊന്നുമില്ല. പിന്നെ പെയിലിംഗ് നല്ല താഴ്ചയിലുള്ള പെയിലിംഗ് കേട്ടോ. ഏകദേശം 28-35 മീറ്റർ വരെ ആഴത്തിൽ പെയിലിംഗ് നടത്തിയിട്ടുണ്ട്. ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിംഗാണ് ഇതിന് നടത്തിയിട്ടുള്ളത്. മറ്റുള്ള പുഴകളിലൊക്കെ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള പുഴകളിലൊക്കെ നല്ല വെള്ളമുണ്ട്. കാസർഗോഡ് 2 പുഴയിലൊക്കെ, ബാക്കിയുള്ള പുഴകളിലൊക്കെ ചരലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാരണം. പക്ഷേ എന്നാലും ഈ ഒരു ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് 3-4 ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെയിലിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇത്രയും വലിയ പാലത്തിലിഞ്ഞതാ ഈ ഒരു സ്പാനിടയിൽ പകുതി ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റിംഗ് ബാക്കിയുള്ളത് കേട്ടോ. അവിടെ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ഞ് കമ്പി ഇങ്ങോട്ട് കൊണ്ട് വലിച്ചു കേട്ടാണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സ്പാനിടയിൽ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ പെയിലിങ്ങിൻ്റെ സമയത്ത് 3-4 ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീനും അതേപോലെ ഗർഡർ എടുത്തു വെക്കുന്ന സമയത്ത് സുഖമായിട്ട് ഇവർക്ക് പോയിലധികം വെള്ളമില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഗർഡർ എടുത്ത് പൊക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാരണങ്ങളാണ്. പക്ഷേ എന്നാലും KNRC യുടെ ആ ഒരു മികവ്, അതായത് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ ഒരു പാലത്തിൻ്റെ പണി ഇത്ര വേഗത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ തന്നെ 2 സൈഡും മുട്ടിച്ചിട്ടുണ്ടാവും. ഒരു സൈഡ് മുട്ടിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പഴയ പാലത്തിൽ റോഡിനേക്കാളും വീതി ഉണ്ട് പിയറിന്, അതായത് മുകളിലെ പാലത്തിനേക്കാളും വീതി കൂടുതലാണ്. പുറത്തേക്ക് ഏകദേശം 1.5 മീറ്ററോളം തള്ളി നിൽക്കുന്നുണ്ട് പിയർ. അപ്പോൾ കുറച്ചും കൂടി വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നടക്കാനും സൗകര്യമായിരുന്നു. വലിയ വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമായിരുന്നു. കുറ്റിപ്പുറം പാലവും വട്ടപ്പാറ വയാഡക്റ്റും രണ്ടും നല്ല റെക്കോർഡ് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KNRC കമ്പനി ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ ഒരു പണിയുടെ വേഗത ജനങ്ങളിലേക്ക് എത്തിക്കാത്തത്. നേരെ മറിച്ച് വേറൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഇത് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ് കമ്പനി ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, നമ്മളെ വിഷയമല്ല അത്, പോട്ടെ. അപ്പോൾ ഇവിടെ ഗർഡർ ഉണ്ടാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റിപ്പുറം പാലം കഴിഞ്ഞ ഉടനെ ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അവിടേക്കുള്ള ഗർഡറുകളാണ് എന്ന് തോന്നുന്നു. ഏതായാലും ഗർഡർ കാസ്റ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ജംഗ്ഷനിൽ പിന്നെ അന്ന് മാർക്ക് ചെയ്തെന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പണി ഇവിടെ നടന്നിട്ടില്ല.
എടപ്പാൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലായിട്ട് ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആ വാളിൻ്റെ പണികൾ തീർന്നിട്ടുണ്ട്. മൂന്ന് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കുന്നുകളുണ്ട് കേട്ടോ ഈ ഒരു കുറ്റിപ്പുറം പാലം കഴിഞ്ഞ ഉടനെ. അതാണ് കഴിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ സ്ട്രൈറ്റ് റോഡാണ്, ഒരേ റോഡ്. അപ്പോൾ മൂന്ന് ഇതേപോലത്തെ വലിയ കുന്നുള്ള ഭാഗമുണ്ട്. കുന്നൊക്കെ നിരപ്പാക്കി 45 മീറ്ററിൽ റോഡ് വരുമ്പോൾ ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ച് മിന്നി പോകാം. ഒരുപാട് ദൂരത്തിൽ വാളിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കണം കേട്ടോ. അവിടുന്ന് തുടങ്ങിയ വാളിൻ്റെ പണി ഇതാ ഇവിടെ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള റോഡിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്ലാബുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലും വാളിൻ്റെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. വലത് ഭാഗത്ത് അവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തും കുന്ന് നിരപ്പാക്കുന്ന പരിപാടികളാണ്. കുന്ന് നിരപ്പാക്കിയിട്ട് ഒരുപാട് കല്ല് കെട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ റീച്ചിൽ നിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കല്ല് കിട്ടിയിട്ടുള്ളത്. ഒന്ന് വട്ടപ്പാറ, അതേപോലെ പാണ്ടികശാല ഭാഗത്തു നിന്നൊക്കെ നല്ല കല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുന്നും നിരപ്പാക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. വാളിൻ്റെ പണികളും അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ കുറച്ച് തീർന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 100 മീറ്ററിൽ താഴെ ആ ഭാഗത്ത് മാത്രമേ തീർന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ക്രാഷ് ബാരിയറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ചായക്കട ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അന്ന് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചായക്കട വലതുഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ കുന്ന്. ഇവിടെ കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റാട്ടോ. പിന്നെ അങ്ങോട്ട് സ്ട്രൈറ്റ് റോഡാണ്, പൊന്നാനി വരെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകാം. ഈ റീച്ചിൽ ഒരുപാട് അണ്ടർപാസുകളുണ്ട്. അണ്ടർപാസുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ മണ്ണ് ഈ ഒരു ഭാഗത്ത് അധികം ഉണ്ടാവില്ല. ആ നമ്മളെ വട്ടപ്പാറ, പാണ്ഡികശാല, ചോലവളം ആ ഭാഗത്തു നിന്നാണ് മണ്ണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഓടിയിട്ടാണ് മണ്ണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു പൊന്നാനി ഭാഗത്തൊക്കെ മണൽ കലർന്നിട്ടുള്ള മണ്ണാണ്, ചെമ്മണ്ണ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നാണ് മണ്ണ് വരുന്നത്. ഒരു മണ്ണിൻ്റെ ലഭ്യതക്കുറവ്, പണികൾ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. പൊന്നാനി ഭാഗത്തേക്കൊക്കെ ഒരുപാട് മണ്ണ് ഇനിയും വേണ്ടതാണ്. അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ കട്ട വെക്കുന്ന പരിപാടികളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതൊക്കെ ഒരുപാട് ഉയരത്തിൽ കട്ട വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഇവിടെയും റോഡ് മോശമായിരിക്കണം കേട്ടോ. വിശ്വസമുദ്രയുടെയും മേഘയുടെയും ഊരാളുങ്കലിൻ്റെയും റോഡ് മാത്രമല്ല, KNRCയുടെ രണ്ടാമത്തെ റീച്ചിലും ഈ ഒരു ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ റീച്ചിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് പറയാത്തത്. അപ്പോൾ നമ്മളെ ജില്ലയിലും ഈ ഒരു ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണിട്ടുയർന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 4-5 വരിയിൽ 5 വരി കട്ട വെക്കാനുണ്ട്. 5 അല്ല, ഞാനൊരു ഊഹം പറഞ്ഞ കേട്ടോ, 5-ലേറുണ്ടാവും. അപ്പോൾ ആയിങ്കലം അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വെച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ അണ്ടർപാസ്സാണ്, നമ്മളെ തലപ്പാറ അണ്ടർപാസ്സൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ വലിയ അണ്ടർപാസ്സാണ്. 28 മീറ്റർ വീതിയുള്ള അണ്ടർപാസ്സാണ് ഈ ഒരു ആയിങ്കലം ഭാഗത്തുള്ളത്. രണ്ടാമത്തെ റീച്ചിൽ ഇവർ വേറെ അതൊരു കുന്ന് എടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഏകദേശം മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2-3 സ്ഥലത്തുനിന്ന് മാത്രമാണ് ഇനി മണ്ണെടുക്കാനുള്ളത്. അതാ മൂടാല ആ ഭാഗത്തൊരു സൈഡിൽ നിന്ന് എടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗത്തു നിന്ന് മാത്രമാണ് ഇനി മണ്ണെടുക്കാനുള്ളത്. മൂടാലിൽ നിന്ന് മണ്ണെടുക്കണത് കുറച്ച് അപ്പുറത്തേക്ക് തന്നെ തട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അയിങ്കലം കഴിഞ്ഞതൊക്കെ ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് പൊക്കാനുള്ളതാണ്. ഒരുപാട് മണ്ണിഞ്ഞ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ കട്ട വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുന്നും മലയുള്ള മലപ്പുറം ജില്ലയിൽ മണ്ണിന് ഷോർട്ടാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലകളിലൊക്കെ എന്താവും അവസ്ഥ? കൊല്ലം ജില്ലയിൽ മണ്ണ് കിട്ടാത്തതുകൊണ്ട് പണി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുക്കാൻ പോയി. ആലപ്പുഴ ആ ഭാഗത്തൊക്കെ എന്താവും അവസ്ഥ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡില്ലാതെ പണി കഴിഞ്ഞ ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 3 കിലോമീറ്ററോളം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പമ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞെങ്കിലും കേട്ടോ, ഉടനെ തന്നെ പമ്പ് തുറക്കുന്നതാണ്. ഈ പണി കഴിഞ്ഞ ഭാഗത്തൊന്നും സർവീസ് റോഡ് തീരില്ലായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം സർവീസ് റോഡ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് മേഘയുടെ സെക്കൻഡറി എച്ചിൽ ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡ് ഇല്ലാതെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് സർവീസ് റോഡ് ഇല്ലാത്തത്. വാഹനങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചതാട്ടോ. ഇവരെ പ്ലാന്റ് ഉണ്ട്, ആ ഒരു പ്ലാനിനടുത്ത് എല്ലാ വാഹനങ്ങളും പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. മറ്റുള്ള ഭാഗത്തെ ക്രാഷ് ബാരിയർ പോലെയല്ല ഈ ഒരു രണ്ടാമത്തെ റീച്ചിലെ ക്രാഷ് ബാരിയറിന്, നടുവിലുള്ള ക്രാഷ് ബാരിയറിന് ഉയരം കമ്മിയാണ്. അപ്പോൾ മറുവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഡ്രൈവറുടെ കണ്ണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റിനുള്ള ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അതായത് നടുവിൽ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ, അതൊക്കെ ലൈറ്റ് വരാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു സർവീസ് റോഡ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. ഏതാണെന്ന് അറിയില്ല കറക്റ്റ്. അവിടെ ചോദിച്ച് മനസ്സിലാക്കാനൊന്നും എഞ്ചിനീയർമാർ ആരുമില്ല, എല്ലാവരും ലീവാണ്. അപ്പോൾ ആ ലൈറ്റിനുള്ള ഗ്യാപ്പാണ് അവിട്ടിട്ടുള്ളത്. ക്രാഷ് ബാരിയർ നടുവിലാണ്, അതായത് ഈ ഒരു സൈഡിൽ ക്രാഷ് ബാരിയർ ഇല്ലാത്തത് കൊണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിലാണ് ലൈറ്റ് വരുന്നത്. റോഡിൻ്റെ ഈ ഒരു സൈഡിൽ ക്രാഷ് ബാരിയറോ ഒന്നും വരുന്നതല്ല, നടുവിലുള്ള ഡിവൈഡറിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ വീട്ടിലൊക്കെ വാഹനങ്ങളുണ്ട് കേട്ടോ.
വീരസ് റോഡിൻ്റെ എഡ്ജിൽ എന്തെങ്കിലും സേഫ്റ്റിക്ക് മൃഗങ്ങളൊക്കെ കയറുന്നതിന് നെറ്റോ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്കൊക്കെ എങ്ങനെ വാഹനങ്ങൾ പോകും? അണ്ടർപാസ് വരുന്നതിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ സർവീസ് റോഡുണ്ട്. ഇന്ന് നമ്മൾ ആ സൈഡിലേക്ക് പോകുന്നില്ല കേട്ടോ. ആ സൈഡിൽ കഴിഞ്ഞ് തൃശ്ശൂർ എറണാകുളം അടുപ്പിച്ച് ഒറ്റ പോക്കായിരിക്കും. അപ്പോൾ ഇവിടെ അയങ്കലത്ത് ഈ ഒരു സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ തീർന്നിട്ടുണ്ട്. നിലവിലുള്ള റോട്ടിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത്. അത് ഉടനെ തന്നെ മാറ്റി സർവീസ് റോഡിലേക്ക് വിട്ടാലേ ഈ ഭാഗത്ത് പണികൾ നടത്താൻ പറ്റുള്ളൂ. വൈകുന്നേര കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്സ് യു അഗെയിൻ. ബൈ ബൈ.